ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആണ്. അപ്പോൾ ഈ 2021 എൻവയോൺമെൻറ്റിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ എക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെടികളൊക്കെ നട്ടിട്ട്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ നടാൻ പറ്റില്ല. അപ്പോൾ ഒന്നാമത് മഴയാണ്, അതുപോലെ തന്നെ കൊറോണയൊക്കെയാണ്. അപ്പോൾ നമ്മൾ മഴ ഒന്ന് ചോർന്നപ്പോഴാണ് വന്നത്, പക്ഷേ ഇപ്പോഴും പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചെടി നട്ടിട്ടുണ്ട്, ഒരു സീതാപ്പഴത്തിൻ്റെ ഒരു ചെടി തൈ നട്ടിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ട പപ്പായ, അതുപോലെ തന്നെ മാവ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ നശിച്ചു പോയി. അപ്പോൾ അതിന് പപ്പായ നല്ല രീതിയിൽ കായൊക്കെ തന്നിട്ടുണ്ട്, അപ്പോൾ ഒന്ന് കാണാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മളെ ഷ്രിമ്പിൻ്റെ ടാങ്കിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം നട്ടിരുന്നൊരു കോവൊക്കെ ഉണ്ടായിരുന്നു, അത് നല്ല രീതിയിൽ പടർന്നുണ്ട്, അതൊന്ന് കാണാം. കാക്കൊരു സീനാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് കണ്ടു. അതുപോലെ നമ്മുടെ ചാനൽ ഇതിൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരെ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ കേസ് ഇതാണ് നമ്മൾ ആദ്യം കഴിഞ്ഞ പ്രാവശ്യം നട്ടിരുന്ന പപ്പായ. അപ്പോൾ പപ്പായ നല്ല രീതിയിൽ വലുതായി, ഇപ്പോൾ കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റെഡ് ലേഡി പപ്പായ ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻവയോൺമെൻറ്റ് ഡേക്ക് ഒരു ഗാർഡൻ, നമ്മുടെ അടുത്തുള്ളൊരു ഗാർഡനിൽ നിന്നായിരുന്നു വാങ്ങിയത്. അങ്ങനെ നമ്മൾ നട്ടതാണ്. ഇപ്പോൾ നല്ല രീതിയിൽ വളമൊക്കെ ഇട്ടപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ കായൊക്കെ തന്ന് നല്ല അടിപൊളിയൊരു പപ്പായായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ട മാവ്. ഇതൊരു ഹോർട്ടിക്കൾച്ചർ മാവാണ്, ഒട്ടുമാവ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിനത് 2 ടൈപ്പ് മാങ്ങയാണ് ഉണ്ടാവുക, പക്ഷേ ഇത് നമുക്ക് അത്ര ഒരു ഗ്രോത്ത് കാണിച്ചില്ല. അപ്പോൾ എന്താ അറിയില്ല. അപ്പോൾ ഒന്നുകൂടി നല്ല രീതിയിൽ നമ്മൾ വളമൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചിലപ്പോൾ നല്ല രീതിയിൽ വളരെ ഉണ്ടാവും ഇത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്രാവശ്യം നട്ട ചെടി. ഇതൊരു സീതപ്പഴമാണ്. ഇപ്പോൾ നല്ല രീതിയിൽ നമ്മൾ തടമൊക്കെ എടുത്തിട്ട് നട്ടതാണ്. അപ്പോൾ എന്തായാലും നമ്മളെ പപ്പായ പോലെ തന്നെ ഇതും കായ് തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ചെടി പെട്ടെന്ന് വളരും. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടായതാണ്, ഇതിൻ്റെ കുരുമുളച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കോവക്ക. അപ്പോൾ നമ്മളെ പന്തലൊക്കെ ഇട്ടെടുത്ത് നല്ല രീതിയിൽ വളർന്നുണ്ട്. അപ്പോൾ നമ്മളെ ഷ്രിമ്പിൻ്റെ ടാങ്കിൻ്റെ മുകളിൽ തന്നെയാണുള്ളത്. ഷ്രിമ്പിൻ്റെ ടാങ്കിൻ്റെ മുകളിൽ നല്ല രീതിയിൽ വെയിലടിക്കും, അതുകൊണ്ട് തന്നെ നമ്മൾ ഷ്രിമ്പിന് കളർ കുറച്ച് കുറഞ്ഞുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഇട്ടത്. അപ്പോൾ ഈ ഒരു കോവക്ക നല്ല രീതിയിലൊരു ഷെയ്ഡ് തരുന്നുണ്ട്, അത്യാവശ്യം വെയിലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ കാബേജ് ഗ്രോ ചെയ്യാനുള്ള വെയിൽ ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കോവക്ക നടുന്നതിന് മുന്നേ ഫാഷൻ ഫ്രൂട്ടായിരുന്നു നട്ടത്. അപ്പോൾ അത്ര രീതിയിൽ അങ്ങോട്ട് സക്സസ് ആയില്ല, അത് ഉണങ്ങിപ്പോയി. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളൊരു കോവക്ക നട്ടത്. കോവക്ക ഇങ്ങനെ ചെറിയ രീതിയിൽ ഉണങ്ങിയിരുന്നു. അപ്പോൾ ഈ ഒരു മഴക്കാലത്താണ് ഒന്നുകൂടി തഴുത്ത് നല്ല രീതിയിൽ ഗ്രോത്ത് കാണിച്ചത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പന്തലൊക്കെ കെട്ടിക്കൊടുത്തപ്പോൾ ഉഷാറായിട്ടുണ്ടായി. അപ്പോൾ വളമായിട്ട് നമ്മൾ ഇട്ടത് കുറച്ച് ജൈവവളം മാത്രമാണ്. അതുപോലെ തന്നെ ഇതിന് കോവക്ക ഉണ്ടാവുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് വറക്കണം, ഇല്ല അത് പഴുത്ത് ഈ ടാങ്കിൽ വീണ് വെള്ളത്തിൻ്റെ pH മാറും, അതൊക്കെ നമ്മളെ ഷ്രിമ്പിനെ ബാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ അതുപോലെ തന്നെ നമ്മളൊരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇൻഫോ പോസ്റ്റ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് കയറി നോക്കുക. ആ ഒരു ചാനലിനകത്ത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓരോ ബ്രീഡ്സ്, അല്ലെങ്കിൽ ഒരു ഡോഗിൻ്റെ ആണെങ്കിൽ കാറ്റിലാണെങ്കിൽ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ബ്രീഡ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആണ്. അതിലെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട്, ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്തത് തന്നെ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആ ചാനലുണ്ടാവും, ഒന്ന് നിങ്ങൾ നേരെ ഒന്ന് കയറി വെക്കുക. നാളെ തൊട്ട് വീഡിയോസ് വന്നു തുടങ്ങും അതിൻ്റെ അകത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.